ഞാൻ ഇന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചക്ക, മാങ്ങ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചക്കയാണ്. ഒരു ചക്കയുടെ രണ്ട് ചുള എടുത്തിട്ട് അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അധികം പഴുക്കാത്ത ചെറിയൊരു പുളിയുള്ള ചക്കയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റാണ്, അതും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ മാങ്ങ, മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ, അതും ഇങ്ങനെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു സവാളയുടെ കാൽ ഭാഗം ചെറുതായി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി, തക്കാളിയുടെ ഉള്ളിൽ ആ സീഡ്സൊക്കെ കളഞ്ഞിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിനെ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുക്കുംബറാണ്, കുക്കുംബറിൻ്റെ ഉള്ളിൽ ആ കുരുവൊക്കെ കളഞ്ഞ് ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് സലാഡ് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, മാങ്ങ ചേർത്ത് കൊടുക്കാം, ചക്ക ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, സവാള ചേർക്കാം, ഇനി ഇതിലേക്ക് കുക്കുംബറും പച്ചമുളകും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് നാരങ്ങ നീരാണ്. ഇനി കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നല്ലെണ്ണയാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ഫൈനലി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണിത്. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. വീട്ടിലുള്ള ഏത് സാധനങ്ങൾ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ സലാഡ് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടിയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തണുപ്പിച്ചും തണുപ്പിക്കാതെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സലാഡ് സെർവ് ചെയ്യാം. നമ്മുടെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സലാഡ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്.